നമ്മളവിടെ ഇപ്പം ഈ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഫോൺ മേടിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും. ഓക്കെ പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ആയിരിക്കുന്നത് അടൂരിലെ സെൽ പോയിന്റ് സ്മാർട്ട് ഫോൺ ഗ്യാലറി എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് ഇരിക്കുന്നത്. എനിക്കൊരു സ്മാർട്ട് ഫോൺ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ സ്മാർട്ട് ഫോൺ എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഡാഡി പിന്നെ അതൊന്നും കൂടിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ അപ്പോൾ ആ സമയത്ത് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇഷ്ടംപോലെ സ്മാർട്ട് ഫോൺസുകളും പിന്നെ ഹെഡ്സെറ്റും കാര്യങ്ങളും എല്ലാമൊക്കെ ഉണ്ട്. ഇത് എൻ്റെ ചേട്ടനാണ് ഗൈസ്. ഓക്കെ അപ്പം എൻ്റെ സ്മാർട്ട് ഫോണിനകത്ത് അവിടെ ഉണ്ട് സ്ക്രീനൊക്കെ തുടച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അവിടെ സ്ക്രീൻ കാർഡൊന്നും ഇടാൻ പോവുകയാണ് ഗൈസ്. ഫോണുകൾ എടുത്ത് സെലക്ടൊക്കെ ചെയ്ത് ഓക്കെ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് വേറെ കുറച്ച് ഫോൺസുകൾ ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കറക്റ്റ് ഐഫോൺ 12 പ്രോൻ്റെ കണക്കിരിക്കുന്നു. ഓക്കെ ഡാഡിക്കും കാണിച്ചു കൊടുത്ത്. ഡാഡിയും പറഞ്ഞത് ഐഫോൺ 12 പോലെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഏത് ഫോണത്തെ തോന്നുന്നത് കാണുമ്പോൾ ഐഫോൺ? ഓക്കെ ചേട്ടനും പറഞ്ഞിട്ടുണ്ട് ഐഫോൺ 12 പ്രോൻ്റെ കണക്ക് തന്നെ ഉണ്ടെന്ന്. ഓ ഇത് കിടക്കാച്ചി കഴിച്ചു, ഇത് കിടക്കാച്ചി ഫോണായി പോയി. അപ്പോൾ ഗൈസ് ഇവിടെ ഇഷ്ടംപോലെ സ്മാർട്ട് ഫോൺസ് ഉണ്ട്. നിങ്ങൾ അടൂരുള്ള എല്ലാവർക്കും ഇവിടെ വന്ന് സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഓക്കെ അപ്പോൾ ഞാനിവിടെ സ്മാർട്ട് ഫോൺ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആ ചേട്ടൻ എൻ്റെ സ്ക്രീൻ കാർഡ് ഒക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ക്രീനിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി. പിന്നെ എന്തൊരു ഗ്ലാസ്സാണ് ഫോണിൻ്റെ ഈ പൗച്ചിനകത്ത്? നമ്മൾ ഇതിനകത്ത് പൗച്ച് ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ ഗ്ലാസ് തട്ടി ഇളകുന്നുണ്ട്. നമുക്ക് വേറെ കേസ് വേണം, അതുകൊണ്ട് അവർ പറഞ്ഞ ഒരു പുതിയ കേസ് തരുവാണ്. അവിടെ ഒരു പുതിയ കേസ് എടുക്കുന്നു. ഓക്കെ കവർ ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. സെറ്റ് കേസാണെന്ന് തോന്നുന്നു. ആ ഒരു ഫോൺ ഇട്ട് കാണിക്കുകയാണ്. ആ ഗൈസ് പൊളിച്ചില്ലേ, ബ്ലാക്ക് ആയിട്ട് ഫുൾ ബ്ലാക്ക്. ഓക്കെ ക്യാമറ ഒക്കെ മാത്രം, ക്യാമറ മാത്രം. ഓക്കെ 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 ഓ സെറ്റ് വേറെ ലെവലിൽ കിടുക്കാച്ചില്ല കേട്ടോ. ഇട്ട് നോക്കിയപ്പോ ഓ ഇത് മതി ഇത് മതി. ഗൈസ് ഫോണിന്റെ മണം ഭയങ്കര രസമാണ്. ബോക്സിനകത്തുള്ള ഫോണിന്റെ മണം സൂപ്പറാണ്. ഏതപ്പ ഡെമ്മി ഏത് ഒറിജിനൽ എന്ന് മനസ്സിലാവുന്നില്ല. ഇത് ഡെമ്മിയാണ്, ഇതാ ഒറിജിനലാണ്. ഗൈസ് ഇതെന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഫോണ്. പക്ഷേ ഇത് എടുക്കാത്തതിന് ഒരു കാരണമുണ്ട് പറയാം. പിന്നെ ഗൈസ് ആണ്ട് എൻ്റെ ഫോണിൻ്റെ അവിടെ വർക്ക്ഷോപ്പ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബോഡി വേറെ ബോഡിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ സമയം കൊണ്ട് തന്നെ ഈ ഫോണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് കണ്ടില്ല ഗൈസ്, ഈ ഫോൺ ഒട്ടും സ്ക്രാച്ച് ആവത്തില്ല. അതാണ് ഭയങ്കര സൂപ്പർ ഫീച്ചറായി പോയി ഇത് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഗൈസ് ചേട്ടനും ഞങ്ങളൊക്കെ ആയിട്ട് ആദ്യമായിട്ട് അന്നത്തെ സെൽഫി ഫോട്ടോ എടുക്കുകയാണ്. ഓക്കെ അയ്യോ അയ്യോ. ഓക്കെ നല്ലൊരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയാക്കി നോക്കുകയാണ് ചേട്ടനെ. ഒന്ന് എടുത്ത് ആദ്യമേ നോക്കിക്കാണിക്കുകയാണ് ഗൈസ്. എന്നിട്ടാണ് പൊളിച്ച് ഗൈസ് എൻ്റെ ഇതാണ് എൻ്റെ ഫോൺ. നമ്മളിപ്പോൾ അങ്ങനെ സ്മാർട്ട് ഫോൺ എടുത്തു. ഇനി പേ ചെയ്തിട്ട് ഞങ്ങളിനി വീട്ടിലോട്ട് പോവുകയാണ്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഗൈസ്. ഓ ഇനി നമ്മൾ നമ്മുടെ വീഡിയോ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ പുതിയ ഫോണൊക്കെ മേടിച്ച്. അപ്പോൾ കൂട്ടുകാരെ വീട്ടിലേക്ക് എപ്പോഴേ എത്തിയതാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഫോൺ മേടിച്ചതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ അപ്പോൾ ഇനി എൻട്രർ പറഞ്ഞില്ലേ, എൻട്രർ പറയാം. ഹേയ് വാട്സ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ആക്ഷൻ ഡ്യൂഡ്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ എൻട്രർ പറഞ്ഞില്ല. ഓക്കെ ഇപ്പോൾ എന്തായാലും എൻട്രർ പറഞ്ഞു. ഇനി കുഴപ്പമില്ല, ഇനി കാര്യങ്ങൾ പറയാം. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കാൻ ഒരിക്കലും മറക്കല്ലേ. ഓക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നല്ല രീതിയിൽ ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ലൈക്കൊക്കെ നിങ്ങൾ അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പോൾ നിങ്ങളുടെ ലൈക്കിനെല്ലാം നല്ല പ്രാധാന്യമുണ്ട്. അപ്പം ആക്ഷൻ ഡ്യൂഡ് സബ്സ്ക്രൈബേഴ്സ് എല്ലാം അപ്പം തന്നെ ലൈക്ക് അടിക്കുക. അപ്പോൾ പുതിയ ആൾക്കാർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന ചുമന്ന ബട്ടൺ സബ്സ്ക്രൈബ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കു. എന്നിട്ട് തൊട്ടടുത്താണ് ബെൽ ഐക്കൺ ടിങ് ടിങ് ഓൾ അടിച്ചിട്ട്. ഗൈസ് അപ്പോൾ ദേ ഇരിക്കുന്ന എൻ്റെ പുതിയ സ്മാർട്ട് ഫോൺ. ഓക്കെ ഇതല്ല, സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് ആണിത്. ഒപ്പോ റെനോ 6 Pro 5G എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ 6 എന്ന് വലിയ രീതി എഴുതിയിട്ടുണ്ട്. ഇത് തിരിച്ചു വെച്ചാൽ 9 ആവും. അതാണ് 6 ഒരു പ്രത്യേകത. ഗൈസ് എന്നിട്ട് എൻ്റെ ബർത്ത്ഡേ ഡേറ്റും 6ാം തീയതിയാണ്. അപ്പോൾ കറക്റ്റ് തന്നെ റെനോ 6 തന്നെ വന്ന് ഗൈസ്. വാട്ട് എ മാച്ചിങ്. എനിക്ക് പറ്റിയ ഫോൺ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ അപ്പോൾ ഗൈസ് ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. ഓ ദേ ഇരിക്കുന്ന എൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ്. ഇത്ര കാലത്തിൻ്റെ ശേഷമുള്ള ഒരു കാത്തിരിപ്പായി ഇങ്ങനെ ഒരു സംഭവം കിട്ടാൻ. ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. എൻ്റെ ഇത്ര നാളത്തെ ഒഫീഷ്യൽ ഫോൺ എന്ന് പറയുന്നത് ഇതാണ്, ലെനോവോ വൈബ് K4 Note ആണ് ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് എൻ്റെ ഗ്ലാസ്സൊക്കെ പോയി, ഡിസ്പ്ലേയൊക്കെ ഫുള്ള് പോയി, സീനായിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പുറത്തൊരു എൻ്റെ കൂടെ ഒരു മൈക്രോമാക്സിൻ്റെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഫോണും ഉണ്ട്. ഇപ്പോഴും എൻ്റെ ഡാഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോണിനകത്ത്, സാംസങ്ങിൻ്റെ ഒരു ഫോണിനകത്താണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്മാർട്ട് ഫോൺ കിട്ടുന്നത്. അപ്പോൾ ഈ സംഭവം കുറച്ച് കോസ്റ്റ്ലി ആണ്, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഒരു സന്തോഷം. അപ്പോൾ എനിക്കിങ്ങനെ ഒരു സ്മാർട്ട് ഫോണോ? അപ്പോൾ നമ്മുടെ പരിപാടി നമുക്ക് തുടങ്ങാം.
ഓക്കെ ഗൈസ്, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഫോണിൻ്റെ ബോക്സ്. കാണുമ്പോൾ ഒരു മൈക്രോമാക്സിൻ്റെ ഒരു ബോക്സ് പോലെയൊക്കെ തോന്നുന്നു, ഈ നീല കളറായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് സൂപ്പർ സംഭവം ഇരിക്കുന്നതാണ് ഒപ്പോ റെനോ 6 Pro 5G. ഇവിടെ സൈഡ് രീതി നല്ല എഴുതിയിട്ടുണ്ട്, ഇവിടെ ആൻഡ്രോയിഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ആൻഡ്രോയിഡിൻ്റെ നമ്മുടെ റോബോട്ടിൻ്റെ ചിഹ്നം, പിന്നെ ഇതിൻ്റെ ഇവിടെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അല്ലെ, ഇവിടെ ചെറിയൊരു ഒപ്പോൻ്റെ ഒരു ബ്രാൻഡിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒക്കെ വരുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇതല്ല ബോക്സ് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഈ റാപ്പ് നമുക്കൊന്ന് പതിയെ മാറ്റിക്കളയാം. ഇതിൻ്റെ പ്ലാസ്റ്റിക് ആണ് കവർ ചെയ്താതും ഇളക്കി കളഞ്ഞ്. ഇതാണ് ഗൈസ് ഒപ്പോൻ്റെ ബോക്സ്. ഓക്കെ, ഒരു ബ്ലാക്ക് കളർ പ്രീമിയം ലുക്ക് പോലത്തെ ഉള്ള ഒരു ബോക്സാണ്. ഓ, ബ്ലാക്ക്, ഫുള്ള് ബ്ലാക്ക് ആണ്. ഇവിടെ ചെറിയൊരു ഒപ്പോ എന്നൊരു ബ്രാൻഡിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഇരിക്കുന്നത്. കൂട്ടുകാർ, ഫോൺ ഇതിനകത്തില്ല കേട്ടോ. സംഭവം ഇതിനകത്തില്ലാത്ത എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ കടയിൽ തന്നെ വെച്ച് അൺബോക്സിങ് ചെയ്തതാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ ബോക്സിനകത്ത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഇവിടെ ഇരിക്കും. ഓക്കെ, ഇതിങ്ങനെ തുറക്കുമ്പോൾ നമുക്കിതിൻ്റെ ഇവിടെ ഒരു കേസ് കിട്ടുന്നുണ്ട്. ഒരു കിഡ്കാച്ച് കേസാണ് ഇരിക്കുന്നതാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു സൂപ്പർ കേസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾ ഇട്ട് തുടങ്ങിയില്ല. പിന്നെ കുറച്ച് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മാനുവൽ, ഒപ്പോൻ്റെ വാറണ്ടി കാർഡ്, എങ്ങനെ യൂസ് ചെയ്യേണ്ട കാർഡ്, എന്നിട്ട് പിന്നെ സിമ്മി ചിറ്റർ പിന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്ലാസ്റ്റിക്. പിന്നെ ഗൈസ്, ഇവിടെ തുറക്കുമ്പോൾ ഇതിനകത്തൊന്നുമില്ല ഗൈസ്. ആ ഓക്കെ, ഉള്ള സംഭവം ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഇയർഫോൺ കിട്ടുന്നുണ്ട്. ഓക്കെ, വെറും ഇയർഫോൺ അല്ല, ടൈപ്പ് സി ഇയർഫോണാണ് കിട്ടുന്നത്. ഓക്കെ ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്നത് ഗൈസ് ദേ, ഇതാണ് ഈ സംഭവമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു തടിച്ചനായ ഒരു ചാർജർ അഡാപ്റ്ററാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളാണ്. ഓക്കെ, നല്ല വലിയ നീളമുള്ള സൂപ്പർ വൂക്ക് ഫാസ്റ്റ് ചാർജറാണ് ഒപ്പോൻ്റെ. ഓക്കെ, ഭയങ്കര വെയിറ്റും ഉണ്ട്, ഭയങ്കര ഗുണ്ടയാണ് ഗൈസ്. ഉണ്ടോ, പിന്നെ ഇതിനകത്ത് വരുന്നത് നമ്മുടെ മെയിൻ സംഭവം, നമ്മുടെ സ്മാർട്ട് ഫോൺ. തേരിക്കുന്നു ഗൈസ്, ഇതാണ് എൻ്റെ സ്മാർട്ട് ഫോൺ. ഓ, അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഒരു റിവ്യൂ പറയാം. ഓക്കെ, എനിക്ക് ഈ ഫോൺ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ തോന്നിയെന്നും പറയാം. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇത് ഞങ്ങൾ മേടിച്ചത് ഓക്കെ ഇന്നലെയാണ്. സൂപ്പർ ഫോണാണ് ഗൈസ്. ഓക്കെ, കണ്ട്, നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറയാണ് ഗൈസ്. ഒപ്പോൾ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ക്യാമറയിലാണ്. കണ്ടോ, ഓക്കെ, ക്യാമറയുടെ ഡിസൈനും പൊളിച്ച്, ഓക്കെ, ഇത് രക്ഷയില്ല ഗൈസ്. ഇതിൻ്റെ ക്യാമറയിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലെയർ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചാൽ നമ്മൾ DSLR ക്യാമറയിൽ എടുക്കുന്ന പക്ക ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടും ഗൈസ്. ഓക്കെ, DSLRനെ കാട്ടിയും വേണമെങ്കിൽ ഭയങ്കര ഒരു ബ്ലറി ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, എന്നാലും ഒരു ബ്ലെയർ എഫക്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഈ ഫോണിനകത്ത് പ്രോ ക്വാളിറ്റി ആയിട്ടുള്ള ബോക്കെ വീഡിയോസ് നമുക്ക് എടുക്കാൻ സാധിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ലൈക്ക് ഒരു DSLRൻ്റെ സവിശേഷതകൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് കിട്ടും ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ ഫോണിൻ്റെ ക്യാമറ തന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ക്യാമറയാണ് ഇതിനകത്ത് മെയിൻ. ഓക്കെ ഓക്കെ, അടുത്ത ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് AI ഹൈലൈറ്റ് ഫീച്ചർ ഉണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് AI ഒന്ന് ഓണാക്കുമ്പോൾ നമ്മൾ ചിലപ്പം നമ്മുടെ മുഖമൊക്കെ നല്ല സൂപ്പർ കളർ വെളുത്തും, പിന്നെ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഇടും. ഓക്കെ, ചുണ്ടൊക്കെ ചുവന്ന, അങ്ങനെയുള്ളൊരു എഫക്റ്റ് ഉണ്ട്, AI എഫക്റ്റ് ഉണ്ട്. അത് നമ്മുടെ ഒപ്പോ ഫോണുകളിലൊക്കെ എപ്പോഴും വരുന്ന ഒരു എഫക്റ്റാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടി ഒറിജിനാലിറ്റി, നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു AI എഫക്റ്റാണ് വരുന്നത്. അടുത്തത് സോലൂപ്പ് ടെംപ്ലേറ്റ് ഓപ്ഷൻ ഉണ്ട് ഗൈസ്. ഓക്കെ, അതെന്ന് വെച്ചാൽ സോലൂപ്പ് ടെംപ്ലേറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, എനിക്കിപ്പോൾ ഗൈസ് ആ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ എൻ്റെ അനിയനെ അറിയാതെ ആ സംഭവം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഗൈസ്. അവൻ ഞങ്ങൾ അത് എപ്പോൾ ഇങ്ങനെ എന്തോ പറയാനും എൻ്റെ അടുത്ത് ചോദിക്കാതെ ഡിലീറ്റ് ചെയ്ത് കളയും. അവ എന്തോ വേണ്ടാത്ത ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്തേ. ഇനി പ്ലേ സ്റ്റോറിലേക്ക് ചെല്ലുമ്പോൾ ഇത് നമുക്ക് ഇന്ത്യയിൽ കിട്ടത്തില്ല എന്ന് പറയുകയാണ് ഗൈസ്. എന്തോ ചെയ്യുന്നത് പറയാം, അതെന്തോന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫോണിനകത്ത് തന്നെ ടെംപ്ലേറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് നമുക്ക് അതിനകത്ത് കിട്ടുമായിരുന്നു, പക്ഷേ എനിക്ക് ഇനി കിട്ടത്തില്ലെന്ന് തോന്നുന്നു. അത് സൂപ്പർ ഫീച്ചർ ആയിരുന്നു. ഓക്കെ, അടുത്തത് ഒബ്ജക്റ്റ് ഫോക്കസ് ക്യാമറ ഉണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് ഫോക്കസ് ചെയ്യുമ്പോൾ ഫോൺ ഇങ്ങോട്ട് ചരിക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൽ തന്നെ സൂപ്പറായിട്ട് ഫോക്കസ് ചെയ്തിരിക്കും. അങ്ങനെയൊക്കെ കുറേ ഫീച്ചേഴ്സ് ഇതിൻ്റെ ക്യാമറയിലുണ്ട് ഗൈസ്. പൊളിച്ച് അടുത്തത് എന്നിട്ട് ഗൈസ് എക്സ്ട്രാ HDയും കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് പറയുമ്പോൾ ഇതിൻ്റെ പ്രൈമറി സെൻസർ 64 MP, പിന്നെ ബാക്ക് ക്യാമറയിൽ 4 ക്യാമറകളാണ് വരുന്നത്. അതിനകത്തുള്ള പ്രൈമറി സെൻസർ 64 MP, പിന്നെ സെക്കൻഡറി സെൻസർ 8 MP, പിന്നെ തേർഡ് ക്യാമറ വരുമ്പോൾ സെക്കൻഡ് മൈക്രോ സെൻസറാണ് വരുന്നത്, പിന്നെ ഫ്രണ്ട് 2 MP മോണോ സെൻസറാണ് വരുന്നത്.
എന്നിട്ട് ഗൈസ് ഫ്രണ്ടിൽ പഞ്ച് ഹോൾ ക്യാമറയാണ്. സാധാരണ ചില ഇപ്പോഴത്തെ റെഡ്മി അങ്ങനത്തുള്ള ഫോണുകളിലൊക്കെ ഇവിടെ നടുക്കിലാണ് വരുന്നത്, പക്ഷേ ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പഞ്ച് ഹോൾ വരുന്നത്. ഓക്കെ, ഒരു പ്രത്യേക ലുക്കുണ്ട്. അപ്പോൾ ഗൈസ് 108 MP എക്സ്ട്രാ HD ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ഈ ഫോണിനകത്ത്. ഗൈസ് ഇതൊരു ഫ്ലാഷ് ഫോൺ തന്നെയാണ് കേട്ടോ, ഭയങ്കര സൂപ്പർ. എന്നിട്ട് കൂട്ടുകാർ ഇതിൻ്റെ ഡിസൈൻ ഞാൻ പറയാം. ഡിസൈൻ എന്ന് വെച്ചാൽ ഞാൻ കണ്ണ് തള്ളിപ്പോകുന്ന കണക്ക് സൂപ്പർ ഡിസൈനാണ് എനിക്ക് കിട്ടിയത്. ഒരു മിനുക്കം ഫോണിനകത്ത് ഇങ്ങനെ വെതർ ഇട്ട പോലെയാണ് തോന്നുന്നത്, ഭയങ്കരമായിട്ട് മിനുങ്ങുന്നുണ്ട്. ഗൈസ് ഒരു ഗ്ലാസ് കവേർഡ് ആണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഓക്കെ, ഇത് എന്നിട്ട് ഇതിൻ്റെ പേര് പറയുമ്പോൾ റെനോ ഗ്ലോ എന്നാണ് പറയുന്നത്, റെനോ ഗ്ലോ. ഓക്കെ, എന്നിട്ട് ഫിംഗർ പ്രിൻറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതാണ് ഇവിടെ നിന്ന് നമ്മൾ തൊടുമ്പോൾ ഒട്ടും ഫിംഗർ പ്രിൻറ്റ് പതിയത്തേ ഇല്ല. പിന്നെ ഒരു ബ്ലേഡ് വെച്ച് നമ്മളിങ്ങനെ ഉരയ്ക്കുകയാണെങ്കിൽ പോലും അണ്ട ഒരു സ്ക്രാച്ച് എന്ന് പറയുന്ന സംഭവം വരത്തില്ല കേട്ടോ. ഇതിൻ്റെ തിളക്കത്തിന് പോലും ഒന്നും പറ്റത്തില്ല. പിന്നെ ഇവിടെ ഒരു ഒപ്പോ എന്നൊരു ബ്രാൻഡിങ് ഇവിടെ സൂപ്പർ കിഡിലിനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 64 MP കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ സെറ്റപ്പിൻ്റെ ഡിസൈൻ പറയുമ്പോൾ ഒരു മെറ്റാലിക്കാണ്. 3 ക്യാമറ ഇവിടെ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ഫ്ലാഷ് ഉണ്ട്, പക്ഷേ പിന്നെ ഒരെണ്ണത്തെ തന്നെ കവർ ചെയ്തിട്ടൊക്കെയാണ്. എൻ്റെ അനിയനാണ് ഫുൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഗെയിം കളിയോടെ ഗെയിം കളിയായിരുന്നു. ഓക്കെ, പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എന്നിട്ട് ഇതിൻ്റെ വെയിറ്റ് പറയുമ്പോൾ 177 g ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. എന്നിട്ട് 7.6 mm ആണ് ഇതിൻ്റെ കനം വരുന്നത്. ഓക്കെ, ഞാൻ എടുത്തേക്കുന്ന ഈ ഫോണിൻ്റെ കളർ പറയുമ്പോൾ സ്റ്റെല്ലാർ ബ്ലാക്ക് ആണ് ഈ കളറിൻ്റെ പേര്. ഓക്കെ, ഒരു ബ്ലാക്ക് ആണ്, പിന്നെ നല്ല രീതിയിൽ തിളങ്ങുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു ലൈറ്റ് ബ്ലൂ പോലെയുള്ള ഒരു വട്ടമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒറാറ എന്ന് പറയുന്ന ഒരു കളറും കൂടി ഉണ്ട്. ഓക്കെ, ഒരു പ്രത്യേക പേരൊക്കെ. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൊസസ്സർ പറയാം. ഒരു മികച്ച ഗെയിമിംഗ് പ്രൊസസ്സർ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, മതിയായ ഗെയിമിംഗ് പ്രൊസസ്സർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊസസ്സർ പറയുമ്പോൾ മീഡിയ ടെക്കിൻ്റെ പവർഫുൾ പ്രൊസസ്സറാണ്. ഡയമൻസിറ്റി 1200 OC. ഓക്കെ, വെരി ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഗൈസ്. ഓക്കെ, എന്നിട്ട് ഗൈസ് സ്റ്റോറേജ് പറയാം. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ മതിയായ സ്റ്റോറേജ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 258 സ്റ്റോറേജാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റാം പറയുമ്പോൾ 12 GB റാമാണ്. പിന്നെ റാം ഫ്യൂച്ചറുണ്ട് ഗൈസ്, റാം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഫ്യൂച്ചറുണ്ട് ഇതിനകത്ത് തന്നെ. അപ്പോൾ 12 GB റാം, പിന്നെ ഒരു 5 GB, പിന്നെ ഒരു 7 GB കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് റാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ടോട്ടലി അപ്പോൾ ഒരു 19 GB കണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മൾ മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആ റാം കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ റാമിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിങ്ങിൽ ഇത്ര റാം കിട്ടിയെങ്കിൽ എപ്പോഴേ രക്ഷപ്പെട്ടേനെ. അപ്പോൾ ഗൈസ് നിങ്ങൾ റാം കൂട്ടി വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഓൺ ആക്കുമ്പോഴേ അത് സെറ്റ് ആവത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഗൈസ്. പിന്നെ എൻ്റെ സ്ക്രീൻ സൈസ് പറയുമ്പോൾ 16.64 cm ആണ് സ്ക്രീൻ സൈസ്. എന്നിട്ട് ഗൈസ് ഇത് വെറും ഡിസ്പ്ലേ അല്ല, 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ കർവ്ഡ് TV ഒക്കെ കണ്ടു കാണിക്കും, അതുപോലെ ഇത് കർവ്ഡ് ഡിസ്പ്ലേ ആണെങ്കിൽ കിട്ടിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ഉള്ളൊരു സ്മാർട്ട് ഫോൺ ഞങ്ങൾ മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ക്രീൻ നമ്മൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. പിന്നെ ഗൈസ് ഇതിൻ്റെ ഡിസ്പ്ലേ OLED ഡിസ്പ്ലേ ആണ്. നമ്മുടെ വലിയ സാംസങ് TVയുടെ ഒക്കെ QLED OLED TV എന്നൊക്കെ കേട്ടിട്ടില്ലേ, അപ്പോൾ ആ OLED ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. OLED AMOLED 19Hz മാക്സിമം റിഫ്രഷ് റേറ്റ് ഒക്കെ അടങ്ങിയ ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ HDR10+ സപ്പോർട്ടും ഉണ്ട്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. ഓക്കെ, 4K ഒക്കെ കണ്ടു നോക്കുമ്പോൾ നമുക്ക് കണ്ണിന് കുളിർമയായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്നൊക്കെ തോന്നാനുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ സാമ്പിൾസൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയിലൊക്കെ പറയുമ്പോൾ 100-200% തന്നെ കൊടുക്കണമെന്ന് വേണ്ടിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഒരു ഇപ്പോൾ അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് കിഡിലനായിട്ടുള്ളൊരു ഡിസ്പ്ലേ ക്വാളിറ്റി കിട്ടുന്നു പറയേണ്ടിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് മതിയായ ഒരു ഗെയിമിംഗ് പ്രൊസസ്സർ ഇതിനകത്ത് ഉൾപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അന്നേരം തന്നെ വലിയ വലിയ ഗെയിംസുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത്. ഓക്കെ, അങ്ങനെ ആസ്ഫാൾട്ട് 9 ഡൗൺലോഡ് ചെയ്ത് നോക്കി. ഓക്കെ, നല്ല സ്മൂത്തായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. ഗ്രാഫിക്സൊക്കെ ഹൈയിലിട്ട് അൾട്രയിലിട്ടിട്ട് കളിച്ച് നോക്കി, ലോയിലിട്ട് കളിച്ച് നോക്കി, എല്ലാം സൂപ്പറാണ്. ഒരു 50-60 Hz ഒക്കെ നമുക്ക് ഗെയിമിങ്ങിന് കിട്ടുന്നുണ്ട്. എന്നിട്ട് PUBG കളിച്ച് നോക്കി, PUBG സൂപ്പറായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഗ്രാഫിക്സൊക്കെ മൂവി മൂഡ്, എന്നിട്ട് അൾട്രാ ഗ്രാഫിക്സ്, പിന്നെ അതിൽ കൂടുതൽ ഗ്രാഫിക്സ് ഉണ്ട് PUBG. അത് കമ്മിങ് സൂണാണ്. അപ്പോൾ എങ്ങനെ അപ്പോൾ നിങ്ങൾ ആദ്യ എക്സ്പീരിയൻസ് ആണ് ഹൈ ഗ്രാഫിക്സിലൊക്കെ ഇട്ട് സ്മൂത്തായിട്ട് ഗെയിം കളിക്കുന്ന ഈ ഡിവൈസ് കിട്ടിയപ്പോൾ തൊട്ടാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അനിയനൊക്കെ ഞാൻ എൻ്റെ ഫോണായും കൊണ്ട്
അനിയനെ എപ്പോൾ ഞാൻ കളിക്കാനൊക്കെ കൊടുത്തു. അവനെ ഒരു ദിവസമൊക്കെ ഫുൾ അവൻ്റെ കയ്യിലായിരുന്നു ഫോൺ. അവൻ സൂപ്പറായിട്ട് ഗെയിം കളിച്ചു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ഇനി നമുക്ക് ഫ്രീ ഫയറൊക്കെ സൂപ്പറായിട്ട് ഇനി കളിക്കാമെന്ന്. അപ്പോൾ പറയുമ്പോൾ ഇതിനു മുമ്പിരുന്ന ഫോണൊക്കെ ഭയങ്കര മോശം പ്രൊസസ്സർ അല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഹൈ സ്മൂത്തായിട്ട് നമുക്ക് ഇതിനകത്ത് കളിക്കാൻ പറ്റുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഗൈസ്, ഒപ്പോ റെനോ പ്രോ 5G ബാറ്ററി എന്ന് പറയുമ്പോൾ 4500 mAh ബാറ്ററിയാണ് ഗൈസ്. ഒരു 6000 mAh ഒക്കെ വേണമായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്, നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. 65 V സൂപ്പർ ഊഫ് ടുക്ക് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ് കിട്ടുന്നത് ഗൈസ്. ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. ഒരു 37% ആയിട്ടാണ് എൻ്റെ ഫോണിൻ്റെ ചാർജ് ഇരുന്നത്. ഓക്കെ, കുത്തിയിട്ട് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഫുൾ ചാർജ് ആയിരിക്കുന്നു, 100% ആയിരിക്കുന്നു, ഭയങ്കര ഫാസ്റ്റ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഫുൾ ചാർജ് ഒരു 1-2% ആണെങ്കിൽ നിങ്ങൾ കുത്തിയിടുവാണെങ്കിൽ ഒരു 20-25 മിനിറ്റിനുള്ളിൽ ഫുൾ ചാർജ് ആയിരിക്കും. കണ്ടില്ലേ, ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ജസ്റ്റിസ് ലീഗിനകത്തുള്ള ഫ്ലാഷ് കണക്കത്തുള്ള ചാർജാണ് ഗൈസ്. ഫ്ലാഷിനെക്കാട്ടിയും ഭയങ്കര സൂപ്പർ ഫാസ്റ്റാണ് തോന്നുന്നത് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. പിന്നെ ഡുവൽ ആംബിയൻറ്റ് 365G സപ്പോർട്ടാണ് ഉള്ളത് ഞാൻ പറഞ്ഞത്. പിന്നെ ഡുവൽ 4G സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 5G നമ്മളിതുവരെയായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടില്ല. ഓക്കെ, വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുവരെയായിട്ട് നമുക്ക് 4G സിം ഇട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ 4G ആണ് ഇട്ടേക്കുന്നത്. സിമ്മിനകത്ത് പൈസ ഇല്ലെങ്കിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട് അങ്ങനെ കോൾ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട് ഗൈസ്. പിന്നെ ഈ ഒപ്പോ റെനോ 6 Pro 5G പ്രവർത്തിക്കുന്നത് ഇപ്പോൻ്റെ തന്നെ സ്വന്തം ഇൻ്റർഫേസായ കളർ OS പ്രവർത്തിക്കുന്നത്. കളർ OS ആൻഡ്രോയിഡ് വെർഷൻ 11 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ആൻഡ്രോയിഡ് 11 പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ആക്കാം. പിന്നെ ഗൈസ്, ഇതിൻ്റെ ഫേസ് ലോക്കും ഫിംഗർ പ്രിൻറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആദ്യമേ ഞാൻ ഫിംഗർ പ്രിൻ്റ് ഒന്ന് ആഡ് ചെയ്യട്ടെ. കണ്ടില്ലേ ഗൈസ്, ഫോണിൻ്റെ ഏറ്റവും ബോട്ടത്തിലുള്ള ഡിസ്പ്ലേയിലാണ് ഫിംഗർ പ്രിൻ്റ് വരുന്നത്. എന്നിട്ട് ഗൈസ്, എൻ്റെ ഫേസും കൂടി ഞാൻ എടുക്കുകയാണ്, ഫേസ് ലോക്കിന് വേണ്ടി കണ്ടിന്യൂ എടുത്തു. അപ്പോൾ ഗൈസ്, ഞാൻ ഫിംഗർ പ്രിൻറ്റ് തുറക്കാൻ പോവുകയാണ്. എൻ്റെ തമ്പ് കൊടുത്ത് എൻ്റെ ഫിംഗർ പ്രിൻറ്റ് തുറക്കാൻ പോവുകയാണ്. ഓക്കെ, ഒന്നും കൂടി ചെയ്യാം. ഓ, അവിടെ വരുന്ന അനിമേഷൻ കണ്ടു ഗൈസ്, അത് പൊളിച്ച്. ഓക്കെ, സ്പീഡിൽ തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ടൈം പെർ സെക്കൻഡിൻ്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു സെക്യൂരിറ്റി കൊടുക്കുന്നതാണ്. പിന്നെ അവിടെ ഒരു അനിമേഷൻ വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു സ്ലോയേ ഉള്ളൂ. ഇനി ഫേസിലേക്ക് നോക്കാം. ഓക്കെ, സ്പീഡിൽ തന്നെ ആവുന്നുണ്ടോ? ഓക്കെ, നല്ല സ്പീഡുണ്ട് കേട്ടോ. ഫേസിലേക്ക് എല്ലാം പൊളിച്ച്. ഓക്കെ ഗൈസ്, ഇനി അടുത്തതായിട്ട് എൻ്റെ ഫോണിൻ്റെ സ്പീക്കറിൻ്റെ ഒരു ക്വാളിറ്റി ഇങ്ങനെ കാണിച്ചു തരാം. പ്ലേ ചെയ്യുകയാണ്. ഓക്കെ, ഓഡിയോ ക്വാളിറ്റി ഒക്കെ കൊള്ളാം, പാട്ട് കേൾക്കാൻ കൊള്ളാം. നല്ലൊരു ലൗഡായിട്ടുള്ളൊരു സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഗൈസ്, നിങ്ങൾ നോക്കൂ, എൻ്റെ ഫോണിന് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സ്റ്റീരിയോ സ്പീക്കർ അല്ല. സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. ശേ, അതില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഫോണിൽ ഇവിടെ സൈഡ് സൈഡായിട്ട് സ്പീക്കർ കൊടുത്തെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ സൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് ഡോൾബി അറ്റ്മോസ് ഇതിനകത്തുണ്ട്. ഓക്കെ, എൻ്റെ സറൗണ്ട് സൗണ്ട്. അപ്പോൾ നമ്മുടെ ടൈപ്പ് സി USB കേബിൾ ഇതിനകത്ത് കുത്തിയിട്ട് ഹെഡ്ഫോൺ വെച്ച് നമുക്ക് ഡോൾബി സറൗണ്ടിങ് ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഒന്ന് ആശ്വസിച്ച്. പിന്നെ ഇതിനകത്ത് SD കാർഡ് ഇടാൻ സാധിക്കത്തില്ല സ്റ്റോറേജിൽ. പിന്നെ ഗൈസ്, ഇവിടെ സിം ഇജക്ടർ പിന്നെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈപ്പ് സി സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വോളിയൂം ഡൗണിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ലൊരു മെറ്റാലിക് ആയിട്ടുള്ളൊരു ഫിനിഷിങ്, സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡുവൽ നാനോ സിമ്മ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് ഒരേ സമയത്ത് തന്നെ 2 നാനോ സിമ്മുകൾ നമുക്ക് ഇടാൻ സാധിക്കും. അപ്പോൾ ഒപ്പോ റെനോ 6 Pro 5G കുറിച്ച് ഇതൊക്കെയാണ് പറയാനുള്ളത്. ഭയങ്കര പൊളി ഫോൺ, കിടുക്കാച്ചി ഫോൺ ഇപ്പോഴത്തെ ഫാഷനിലൊക്കെ പറഞ്ഞത്. അതേ സൂപ്പർ ഫോണാണ്. ഓക്കെ, ഇങ്ങോട്ട് വെച്ച് ഗൈസ്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അറിയിക്കുകയാണ്. എന്നിട്ട് ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ആക്ഷൻ ഡ്യൂഡ് ആണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇസ്മീ രാഹുൽ മനോജ്, ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഔട്ട്. ബൈ ബൈ.